കർമാന്യൂസിലേക്ക് സ്വാഗതം. സിൽവർ ലൈൻ എന്ന പേരിലുള്ള സെമി ഹൈസ്പീഡ് റെയിൽപാതയ്ക്ക് കേന്ദ്രത്തിന്റെ പച്ചക്കൊടി. തിരുവനന്തപുരത്ത് നിന്നും കാസർഗോഡ് വരെ 4 മണിക്കൂർ കൊണ്ട് എത്താവുന്ന സെമി ഹൈസ്പീഡ് റെയിൽപാതയ്ക്കാണ് കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിന്റെ അനുമതി ലഭിച്ചത്. കൊച്ചുവേളിയിൽ നിന്നും കാസർഗോഡ് വരെ 532 കിലോമീറ്റർ ആണ് വെറും 4 മണിക്കൂർ കൊണ്ട് യാത്ര ചെയ്യാനാവുന്നത്. 11 ജില്ലകളിലൂടെ കടന്നുപോകുന്ന ട്രെയിൻ 10 സ്റ്റേഷനുകളാണ് ഉള്ളത്. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, തിരൂർ, തൃശൂർ, എറണാകുളം, കോട്ടയം, ചെങ്ങന്നൂർ, കൊല്ലം, തിരുവനന്തപുരം എന്നീ ജില്ലകളിലാണ് സ്റ്റേഷൻ ഉള്ളത്. കേരളത്തിന്റെ റെയിൽവേ ഡെവലപ്മെന്റ് കോർപ്പറേഷനാണ് പദ്ധതി നടപ്പിലാക്കുക. 200 കിലോമീറ്റർ വരെ വേഗത്തിൽ ട്രെയിൻ ഓടിക്കാവുന്ന 2 പാളികളാണ് നിർമ്മിക്കുക. പരിസ്ഥിതി സൗഹൃദ പദ്ധതിയായാണ് ഇത് നടപ്പിലാക്കുന്നത്. റെയിൽ ഇടനാഴി നിർമ്മാണത്തിലൂടെ 500,000 തൊഴിലവസരമാണ് ലഭിക്കുന്നത്. പദ്ധതി പൂർത്തിയാകുമ്പോൾ 11,000 പേർക്ക് തൊഴിൽ ലഭിക്കുകയും ചെയ്യും. നഗരങ്ങളിൽ എലിവേറ്റഡ് പാത നിർമ്മിക്കാനാണ് തീരുമാനം. ഇതിലൂടെ നഗരങ്ങളിൽ ഭൂമി ഏറ്റെടുക്കലും ഒഴിപ്പിക്കലും പുനരധിവാസവും ഒക്കെ സംബന്ധിച്ച തർക്കങ്ങൾ ഒഴിവാക്കാനാവുകയും ചെയ്യും. നേരത്തെ DMRC നടത്തിയ പഠനത്തിൽ ഹൈസ്പീഡ് റെയിൽ കോറിഡോർ പണിയാനായിരുന്നു തീരുമാനം. മണിക്കൂറിൽ 350 കിലോമീറ്റർ വേഗതയിൽ ഡിസൈൻ ചെയ്ത് ശരാശരി 300 കിലോമീറ്ററിൽ ട്രെയിൻ ഓടിക്കാനായിരുന്നു പരിപാടി. ഒരു സ്റ്റേഷനിൽ നിർത്തി പരമാവധി വേഗമെത്താൻ 10 മുതൽ 15 മിനിറ്റ് വരെ സമയമെടുക്കുന്നതിനാൽ വളരെ കുറച്ച് സ്റ്റേഷനുകളെ ഇതിലുണ്ടായിരുന്നുള്ളൂ. ഇതിനോട് കേന്ദ്ര സർക്കാർ യോജിച്ചില്ല. തുടർന്നാണ് മണിക്കൂറിൽ 200 കിലോമീറ്റർ വേഗതയിൽ ഡിസൈൻ ചെയ്ത് 180 കിലോമീറ്ററിൽ പോകുന്ന സെമി ഹൈസ്പീഡ് ട്രെയിൻ ആസൂത്രണം ചെയ്തത്. പാതയുടെ അലൈൻമെന്റ് നിശ്ചയിക്കുന്നതിനുള്ള ആദ്യപടിയായി ആകാശ സർവേയിൽ ഭൂമിയുടെ കിടപ്പ് സംബന്ധിച്ച വിശദവും കൃത്യവുമായ വിവരം ജനജീവിതത്തിന് തടസ്സമുണ്ടാകാതെ സർവേ വഴി ലഭിച്ചിട്ടുണ്ട്. കാട്, നദികൾ, റോഡ്, തണ്ണീർത്തടങ്ങൾ, കെട്ടിടങ്ങൾ, വൈദ്യുതി ലൈനുകൾ, പൈതൃക മേഖലകൾ എന്നിവയും കൃത്യമായി നിർണയിച്ചിട്ടുണ്ട്. ഇതിനായി ഉയർന്ന റെസൊല്യൂഷനുള്ള ക്യാമറയാണ് ലഡാർ യൂണിറ്റിൽ ഉപയോഗിച്ചത്. 2 ലൈനുകൾക്കുള്ള സ്ഥലം മാത്രമാണ് സിൽവർ ലൈനിന് വേണ്ടി വരുന്നത്. നഗരങ്ങളിൽ ആകാശപാതകളിലൂടെയായിരിക്കും ഇത് കടന്നുപോകുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.